ആവശ്യമായ സിഎഫ്എൽഡിസികൾ ഒരുക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതിന്റെ മുഖ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത് അതിനകത്തുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിനും പേഷ്യന്റിന്റെ ഹെൽത്ത് കെയർ ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യ വകുപ്പ് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ വിഭവശേഷി ഇവിടെ നിശ്ചയിക്കണം മറ്റ് സ്റ്റാഫുകളെ എല്ലാം പരിഗണിക്കണം എന്നാണ് തീരുമാനമെടുത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും നല്ലൊരു സി എഫ് എൽ ടി സി ക്രമീകരിച്ചിട്ടുള്ളത് രോഗികൾക്ക് ആശ്വാസപ്രദമായ രീതിയിൽ താമസിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വാബ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇന്ന് കറക്റ്റ് ഒരു പ്രസ്താവനയുടെ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അതായത് അവരുടെ മൊബൈൽ ഫോൺ അതിൻ്റെ ചാർജർ അതെല്ലാം തന്നെ അവർ കൂടെ കരുതാൻ ശ്രദ്ധിക്കണം പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവരാവുന്നതാണ് ഇവിടെ ബെഡും അതുപോലെ തന്നെ ഷീറ്റും അത് ഇവിടുന്ന് പ്രദാനം ചെയ്യുന്നുണ്ട് ബാക്കി അത്യാവശ്യത്തിനുള്ള വസ്ത്രങ്ങളും അവരത് എന്നും ഉപയോഗിക്കുന്ന ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ളത് മാത്രം കൊണ്ടുവന്നാണ് എത്ര കാര്യങ്ങൾ അവർ ഇപ്പോൾ കയ്യിൽ കരുതണം ഇപ്പോൾ ചിലര് മറ്റ് അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ കൂടുതലും കൂടി ഉണ്ടാകും ഇപ്പോൾ പ്രമേഹം അതുപോലെ രക്തസമ്മർദ്ദം ഇതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരുടെ കയ്യിൽ ആ മരുന്ന് ഉണ്ടെങ്കിൽ അതുകൂടെ കൊണ്ടുവരിക്കാം അതിവിടേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാം മരുന്ന് വീട്ടിൽ വാങ്ങി വെച്ചതുണ്ടെങ്കിൽ ആ മെഡിസിൻ എടുക്കാൻ മറന്നു പോകരുത് പിന്നെ കണ്ണടയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കരുതിയിട്ട് തന്നെ വരുന്നതാണ് ഏറ്റവും നല്ലത് ചിലര് പ്രായമുള്ള ആളുകളാണെങ്കിൽ ഊന്നു വടിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും ഭിന്നശേഷിയാണെങ്കിൽ അവരുടെ സഹായക ഉപകരണങ്ങൾ ഉണ്ടാവും അത്തരത്തിൽ എപ്പോഴും ജീവിതത്തിൽ കൂടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതെടുക്കാൻ മറക്കരുത് അത് കൂടി കൊണ്ടുവരിക ബാക്കിയെല്ലാം ചികിത്സയും ബാക്കി മരുന്നും ഭക്ഷണവും അതെല്ലാം ഈ സി എഫ് എൽ ഡി സിയും ഗവൺമെൻറ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് അതെല്ലാം നൽകുന്നതായിരിക്കും നല്ല ശുശ്രൂഷയും ഉണ്ടെന്ന് നൽകും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരും മരണത്തിന് കീഴ്പ്പെടാതെ രക്ഷപ്പെടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ അസുഖങ്ങളുള്ളവർ നമ്മൾ കോവിഡ് ഹോസ്പിറ്റലിലാണ് പറഞ്ഞേക്കുന്നത് മെഡിക്കൽ കോളേജിലും അതുപോലെ ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർ പറഞ്ഞേക്കുന്നത് എന്നാൽ ഈ കൊറോണയുടെ കാര്യത്തിൽ പലർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ ചിലർക്ക് ശാരീരികമായി ക്ഷീണമൊന്നും അങ്ങനെ അനുഭവപ്പെടില്ല പക്ഷേ അവരെ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് രോഗലക്ഷണം എന്തെങ്കിലും വന്നാൽ നമ്മുടെ ശ്രദ്ധയിൽ തന്നെ ഉണ്ടാകണം അവരെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് സൗകര്യം ഏർപ്പെടുത്തുന്നത് മറ്റുള്ളവർക്ക് ഉള്ളതെന്ന് നോക്കി രോഗം ഭേദമായിട്ട് തിരിച്ചു പോകാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവൻ പ്രധാനപ്പെട്ടതാണ് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളെക്കാളും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളെക്കാളും മരണനിരക്ക് വളരെ കുറവാണ് എന്നാൽ ഒരു വലിയ ഉയർച്ച രോഗത്തിനുണ്ടായി പ്രായം ചെന്ന ആളുകളിലേക്കൊക്കെ ഈ രോഗം വ്യാപിക്കാനിടയായാൽ നമുക്കതങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റില്ല അത് വയസ്സിനൊക്കെ നേരിട്ടുള്ളവർക്കും മറ്റസുഖമുള്ളവർക്കും രോഗം വരാനിടയായാൽ അവർ ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിനിടയാകരുത് എന്നുള്ളതാണ് ദൈവം ശ്രദ്ധിക്കേണ്ടത് ആരിൽ നിന്നും ആരിലേക്ക് പകരാമെന്ന് ഗവൺമെൻ്റ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജീവൻ്റെ വിലയുടെ ജാഗ്രത അത് കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ടാണ് ഈ ആളുകളെ സി എഫ് എൽ ഡി സിയിലേക്ക് കടുത്ത രോഗമൊന്നും കാണാനില്ലെങ്കിലും സി എഫ് എൽ ഡി സിയിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നത് അപ്പോൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർന്ന് ഇങ്ങനെ വരുന്നവരുടെ എണ്ണം വളരെ വളരെ കൂടുമ്പോൾ നമുക്ക് സി എഫ് എൽ ഡി സികളും തികയാതെ വരും ഇപ്പോൾ ആവശ്യത്തിനുണ്ട് ഇനി കുറച്ചുകൂടി കൂടിയാലും സി എഫ് എൽ ഡി സികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനെല്ലാം ഒരു പരിമിതിയുണ്ട് അപ്പോൾ വളരെ കൂടാതെ ശ്രദ്ധിക്കുക ഓരോരുത്തരും മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും മറ്റുള്ളവർ ആരും നിന്നെങ്കിലും അവനവന് പകരാതിരിക്കാനും ശ്രദ്ധിക്കുക മാസ്ക് ധരിക്കുക നല്ല അകലം പാലിച്ച് മാത്രം നിൽക്കുക ഇടയ്ക്കിടെ സോപ്പിട്ട് കൈ കഴുകുക ഇത് കൃത്യമായിട്ട് പാലിക്കണം ഏതായാലും ഇവിടുത്തെ ഇപ്പോൾ 11 ക്ലസ്റ്ററാണ് തിരുവനന്തപുരത്ത് രൂപം കൊണ്ട് ചിലപ്പോൾ ക്ലസ്റ്ററിൻ്റെ എണ്ണം മുഴുവനൊക്കെ ആകും ചില മേഖലയിൽ നമ്മൾ ഇതെല്ലാം പുതിയ കേസൊന്നും വരുന്നില്ല എന്ന് കാണുമ്പോൾ ക്ലസ്റ്റർ നമ്മൾ ഡിലീറ്റ് ചെയ്യും ചില മേഖലയിൽ കേസ് വരുന്നു കാണുമ്പോൾ പുതിയ ക്ലസ്റ്ററായിട്ട് ആഡ് ചെയ്യും കൂടുതൽ ക്ലസ്റ്ററുകൾ നമ്മുടെ തലസ്ഥാന ജില്ലയിൽ രൂപപ്പെടാതിരിക്കട്ടെ അതിനുവേണ്ടിയുള്ള കിണഞ്ഞ പരിശ്രമമാണ് നമ്മളിപ്പോൾ നടത്തുന്നത് നമ്മളെല്ലാം ഒന്ന് ക്രമീകരിച്ച് ഈ ഗ്രാഫൊക്കെ താഴ്ത്തി കൊണ്ടുവന്നതായിരുന്നു ഈ മൂന്നാം തരവിലും നമ്മുടെ കോൺടാക്ട് കേസുകൾ 10% താഴെയായിരുന്നു അതിൻ്റെ തന്നെ നയിച്ചിട്ടുണ്ട്
പിന്നീട് നമുക്ക് ഈ മാർക്കറ്റുകളൊക്കെയായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ചില ക്ലസ്റ്ററുകളാണ് കേസ് വരാൻ കാരണമായത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോഴും നമ്മൾ ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ അധിക ജീവാപായമില്ലാതെ കേരളത്തെ രക്ഷിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേരുക, എല്ലാ സഹായവും ചെയ്യുക. സുമനസ്സുകളായിട്ടുള്ള ആളുകൾ ഈ സി എഫ് എൽ ഡി സികളൊക്കെ ക്രമീകരിക്കാനൊക്കെ സഹായകമായിട്ട് മുന്നോട്ട് വരണം. ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഈ നല്ല കാര്യത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട്, എം എൽ എയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിനവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ധാരാളം സഹായിക്കാൻ സാധിക്കും. ഏതായാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ ആളുകൾ മരിച്ചു പോകാത്ത രീതിയിൽ ഇതെല്ലാം ക്രമീകരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. നമ്മൾ സി എഫ് എൽ ഡി സികളൊക്കെ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട് എന്ന് അറിയിക്കുകയാണ്. ഇവിടെ നല്ല സജ്ജീകരണം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ചേർന്നിട്ട് ആരോഗ്യ മേഖലയിൽ ഡോക്ടർ അരുണിൻ്റെ നേതൃത്വത്തിൽ ഡി എം ഒ കൂടെ ഒന്ന് നോക്കുന്നുണ്ട്. ഇവിടെ ദുരിക്കാൻ ഡോക്ടർ അരുണിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ കലക്ടറുടെ പിന്നെ പ്രതിനിധിയായിട്ടുണ്ട് ഡെപ്യൂട്ടി കലക്ടറുണ്ട്, അതിൻ്റെ സ്ഥാനത്ത് എല്ലാവരും പോലീസിൻ്റെ സ്ഥാനത്തിലുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് ചേർന്ന് നേരിടാം. എന്തായാലും കേരളത്തിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, കഠിന പ്രയത്നത്തിലൂടെ ഏത് വിപത്തിനെയും നേരിടുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് നേരിടാം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. തിരുവനന്തപുരത്തെ ഈ രോഗവ്യാപനത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് രാമചന്ദ്രൻ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. നേരത്തെ രണ്ട് തവണ അവിടെ ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നു, അവരുടെ അലംതാമസം വന്നിച്ചു. പക്ഷേ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പറഞ്ഞതാണ്, പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. അതിനപ്പുറം നമുക്ക് എന്താ പറയേണ്ടത്, അത്ര കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെ കൂടുതൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അത്തരം കാര്യങ്ങൾ ഇനി ചെയ്താൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോലെ എല്ലാവരും ശ്രദ്ധിക്കണം സർക്കാരിൻ്റെ നിർദ്ദേശം. അതുപോലെ തന്നെ നമുക്ക് ഈ സി എഫ് എൽ ഡി സിയെ കുറിച്ചാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. നമുക്ക് പറയാം നന്നായിട്ട് എല്ലാവരുടെയും സി എഫ് എൽ ഡി സി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആന്റിജൻ പരിശോധന പലപ്പോഴും ഈ തീരമേഖലയിൽ നിന്നൊക്കെ എം എൽ എമാരൊക്കെ പറയുന്നുണ്ട്, അവിടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് രോഗബാധ കുറേശ്ശെ കുറേശ്ശെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, കൂടുതൽ പരിശോധന നടക്കണം. പക്ഷേ ഇന്നും പരിശോധനകളുടെ കുറവാണ് എന്ന് ഇന്നലെ ഒരു എം എൽ എ പറയുന്നത് ഞാൻ കേട്ടു. അതായത് ഈ പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാവുണ്ടാവുന്നു. പരിശോധന എന്ന് വെച്ചാൽ ഒരു നാട്ടിലെ മുഴുവൻ നാടുകളെയും പരിശോധിക്കുകയല്ല, അങ്ങനെ പരിശോധിച്ച കാര്യമില്ല, നമുക്ക് കിട്ടില്ല. പിന്നെ അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് ഒരു ഒരു കോണ്ടാക്ട് വന്നു, അതിൻ്റെ പ്രൈമറി കോണ്ടാക്ട് നമ്മൾ മുഴുവൻ ആദ്യം പരിശോധിച്ച് നോക്കും, അതിൻ്റെ സെക്കൻഡറി കോണ്ടാക്ട് നമ്മൾ പരിശോധിക്കും. വിദൂരമായിട്ട് ഏതെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവരെയും പരിശോധിക്കും. ആ അർത്ഥത്തിലാണ് പരിശോധിക്കുന്നത്. നമുക്കിപ്പോൾ പരിശോധനക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നത് കേരളത്തിലാണ്. എങ്ങനെ, കേസ് പെർ മില്യണ്ട് എത്ര ഇരട്ടിയാണ് ടെസ്റ്റ് പെർ മില്യൺ ചോദിച്ചാൽ, നമ്മളിപ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ട് 301 ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 821 ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 300 അടുത്ത് മാത്രമേ ഉള്ളൂ. തീരദേശ വാർഡുകളിൽ ചില വാർഡുകളിൽ പരിശോധനയെ നടക്കാത്ത സാഹചര്യമുണ്ട് എന്ന് അവിടെയെങ്കിലും ഒരു രോഗലക്ഷണം ഉള്ളിടത്ത് അങ്ങനെയെന്നാൽ എവിടെയെങ്കിലും ബാക്കിയായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിരോധമില്ല. മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി, കടകളി അതുപോലെ മേയർ ശ്രീകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി. അതൊന്നും പരിശോധിക്കുന്നതിന് ഇപ്പോഴും ആളുകളുടെ എണ്ണം കൂടി വരുവാണല്ലോ രോഗികളുടെ. അപ്പൊ സ്വകാര്യ മേഖലയിൽ നമുക്ക് സാധാരണക്കാർക്ക് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടാൻ കഴിയും കോവിഡ് ചികിത്സയ്ക്ക്? സ്വകാര്യ ആശുപത്രി പറഞ്ഞതാണ്, തുറന്നു പറഞ്ഞതാണ്, ഒരു തടസ്സവും ഇല്ല. പിന്നെ സ്വകാര്യ മേഖലയിൽ ചികിത്സിക്കുന്നത് നമ്മുടെ മോണിറ്ററിംഗ് ഉണ്ടാവും. കാരണം ഇത് ഒരു പ്രോട്ടോകോളിൻ്റെ എന്തൊക്കെ ചികിത്സ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, പിന്നെ ആവശ്യമായിട്ടുള്ള രീതികളൊക്കെ അവലംബിക്കും അതിൻ്റെ ഒരു. പക്ഷേ നമ്മുടെ കൺട്രോൾ റൂമായിട്ട് അത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഒരാൾക്ക് കോവിഡ് സ്വകാര്യ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് ചികിത്സിക്കേണ്ടത് താല്പര്യമുണ്ടെങ്കിൽ അയാൾക്ക് പോകാം. അവിടുത്തെ നിബന്ധനകൾ അനുസരിച്ച് അവിടെ നിൽക്കുമെങ്കിൽ ആരും തടസ്സപ്പെടുന്നില്ല, അവിടെ കിടന്ന് ചികിത്സിക്കാം. അല്ല, നമ്മളാരും നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞേക്കുകയല്ല, അവരോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അല്ല, അവർ പറയുന്നത് വ്യക്തമായി അതിനെക്കാട്ടിലും ഒരാൾ പറഞ്ഞു പോകുന്നു പോകാൻ വിടുന്നില്ല, ഒരാൾ പറഞ്ഞു അവിടെ പറഞ്ഞേക്കുന്നത് ഇഷ്ടമല്ല, വ്യക്തമായ ഒരു നിർദ്ദേശം വേണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. നിർദ്ദേശത്തിന്റെ അഭാവം ഉണ്ടെന്നാണ് അവർ പറയുന്നത് സംസാരിക്കുമ്പോൾ. അത് ആര് പറഞ്ഞത്? നമ്മളെല്ലാം ഒരുമിച്ച് ഇതിന് ചർച്ച ചെയ്യുമ്പോൾ അവരും കൂടി അംഗീകരിച്ച കാര്യമാണ് ഞാനീ പറഞ്ഞത്. അവര് നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ തുടക്കത്തിൽ കൂടുതൽ പേഷ്യന്റ് വരുമ്പോൾ പ്രൈവറ്റ് മേഖലയിലേക്ക് പോകാം എന്നുള്ളതായി കൂടുതൽ പേഷ്യന്റ് വരിക,
ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് സ്ഥിതി എന്നുള്ളത്. ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കും പോലെ തന്നെ ഈ കേസുകളെ കുറിച്ചും രോഗസ്ഥിതിയെ കുറിച്ചും ഗവൺമെന്റ് സിസ്റ്റത്തിൽ റിപ്പോർട്ട് ചെയ്തു പോകണം. അത് നന്നായിട്ട് ചെയ്യുന്ന ആശുപത്രി കൊണ്ടുവരുന്നത് പലപ്പോഴും സ്വകാര്യ ആശുപത്രികളിലേക്ക് ആളുകൾ ചെല്ലുമ്പോൾ അവരെ അവർക്ക് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഗവൺമെന്റിനെ അറിയിച്ച് മറ്റ് ഗവൺമെന്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതെ, അങ്ങനെ മാറ്റുമ്പോൾ ഗവൺമെന്റ് സ്വീകരിക്കാതിരുന്നിട്ടില്ല, ഏ നിങ്ങൾ സ്വകാര്യ ഹോസ്പിറ്റലിൽ വന്നാണ് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നല്ല പറഞ്ഞത്. ഗവൺമെന്റ് സ്വീകരിച്ചു, പക്ഷെ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന് പരിമിതി ഉണ്ടാവുമല്ലോ. കൂടുതൽ കേസ് വരുമ്പോൾ നമ്മൾ അവരോട് അഭ്യർത്ഥിച്ച് നിങ്ങളും കൂടി ഇതിന്റെ നിങ്ങൾ ഇത്രയും ബെഡൊക്കെ കണ്ടിട്ടുണ്ട് നേരത്തെ തന്നെ, നിങ്ങളും കൂടി ഇത്ര ബെഡ് അയച്ചിലേക്ക് ബെഡ് കാണണം പ്രോമിസ് ചെയ്തിട്ട് അവരാരും നമ്മളോട് എതിരല്ല. സ്വകാര്യ മേഖല കേരളത്തിൽ വലിയ സംഘടനയാണ് ഇതുവരെ നൽകിയത്. ഇനിയും അവർ ഒരുപാട് ആശുപത്രികൾ വിട്ടു തന്നു. ഗവൺമെന്റിന് തന്നെ പോകേണ്ട ഹോസ്പിറ്റലാക്കി മാറ്റാൻ തന്നുകൊണ്ടിരിക്കുകയാണ് അവർ. അതേസമയത്ത് അവർ തന്നെ പ്രവർത്തിക്കുക, അവരുടെ ഹോസ്പിറ്റലിൽ കൂട്ടിയിടേണ്ട കാര്യമില്ല. അവിടെ അവർക്ക് പോകാൻ താല്പര്യമുള്ള പേഷ്യന്റിനെ അവർക്ക് അവിടെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാം. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് അതിന് വേറെ ഉത്തരവിന്റെയോ മറ്റോ ആവശ്യമില്ല. സാധാരണ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അവിടെ ആക്ഷേപങ്ങളൊക്കെ നിങ്ങൾ വൈകുന്നേരം നമ്മുടെ ഗവൺമെന്റിന്റെ പത്രത്തിൽ ഞങ്ങൾ ഈ സിഎഫ്എൽസി നോക്കാൻ വേണ്ടി മാത്രം സംസ്ഥാന വ്യാപകമായിട്ട് എത്ര മൊത്തം എത്ര ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ഇതിനകം തയ്യാറായി കഴിഞ്ഞു? എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലും ഇത് തയ്യാറാക്കുമോ? അതിനെന്തെങ്കിലും പ്രധാനപ്പെട്ട കോവിഡ് ഹോസ്പിറ്റലിന്റെ ഭാഗമായി 56 സിഎഫ്എൽസികൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സിഎഫ്എൽസി രൂപീകരിക്കണമെന്നാണ്. ഞാൻ ഇന്നലെ എന്റെ മണ്ഡലത്തിൽ ഒരു മീറ്റിംഗ് കൊടുത്തിരുന്നു എന്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ എല്ലാ പഞ്ചായത്തുകാരും. അവർ എല്ലാ പഞ്ചായത്തുകാരും 100 ബെഡുള്ള സിഎഫ്എൽസികൾ തയ്യാറാക്കി. ചിലർ 50 ബെഡ് ഇട്ടിട്ടുള്ളൂ, ചിലർ 100 ബെഡ് ഇടാൻ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരു പഞ്ചായത്ത് ഒഴിയാതെ 2 നഗരസഭകളും ബാക്കി പഞ്ചായത്തുകളും മുഴുവൻ സിഎഫ്എൽസികൾ പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ കേരളത്തിലെല്ലാ പഞ്ചായത്തുകളും അവരുടെ നേതൃത്വത്തിൽ ചിലയിടത്ത് തയ്യാറാക്കി തരുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് കൂടുതൽ വരുമ്പോഴേ അവർക്ക് ആവശ്യമായിട്ട് വരും. നിലവിൽ എത്ര തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ട്? എത്ര തദ്ദേശ സ്ഥാപനങ്ങൾ അല്ല നിലവിൽ തന്നെ കൂടുതൽ പരിശോധന നടത്തുകയാണ്. നമ്മൾ നേരത്തെ സിംപ്റ്റമുള്ള ആളുകളുടെ RT-PCR ചെയ്തിരുന്നു, അത് ഒരു ദിവസം പിടിക്കും. ഇപ്പൊ ആന്റിജൻ ടെസ്റ്റ് അത്ര തന്നെ ഫലപ്രദമായ ടെസ്റ്റ് ഒന്നും നോക്കിയപ്പോൾ നമ്മൾ ആന്റിജൻ ടെസ്റ്റ് ചെയ്യും. അത് ക്ലസ്റ്ററുള്ള സ്ഥലത്ത് മാത്രമല്ല, എല്ലാത്തർക്കും ആന്റിജൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കൂടുതലായിട്ട് ആന്റിജൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി മനസ്സിലായി, ഈ സ്വകാര്യ ആശുപത്രിയിലെ കോവിഡ് ചികിത്സയ്ക്ക് അവർ നിശ്ചയിക്കുന്ന തുക തന്നെ അവർക്ക് ഈടാക്കാം? നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ലോക്ക്ഡൌൺ അവർ നീട്ടുന്നുണ്ടോ? ഞങ്ങൾ പൊതുവേ എങ്ങനെയാണ് ഇത്?